മാസ്ക് സാനിറ്റൈസർ പിപി കിറ്റ് എന്നിവയ്ക്കെല്ലാം സർക്കാർ വില ഏകീകരിച്ചിരിക്കുന്നു ഈ നടപടി അഭിനന്ദനാർഹം തന്നെ എന്നാൽ ഇവയുടെയൊക്കെ വ്യാജന്മാർ ഇപ്പോൾ വിപണി സജീവമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ അന്വേഷിക്കുകയാണ് N95-ലെ വ്യാജന്മാരെക്കുറിച്ച് കോവിഡ് 19 പ്രതിരോധിക്കാൻ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ പേരാണ് N95 മാസ്ക് അഞ്ചും അതിലധികവും ലെയറുകളുള്ള സുരക്ഷാ കവചം മാസ്കിലെ പോളിപ്രൊപ്പലിൻ പാളിയാണ് സുരക്ഷ ഒരുക്കുന്നതിൽ പ്രധാനം കോവിഡിന്റെ രണ്ടാം തരംഗമെത്തിയതോടെ N95 മാസ്കിനായുള്ള നെട്ടോട്ടത്തിലാണ് ആളുകൾ എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മാസ്കുകളാണോ വിപണിയിലുള്ളതെന്നായിരുന്നു ഞങ്ങളുടെ അന്വേഷണം N95 മാസ്ക് ഉണ്ട് അതല്ല സർജിക്കൽ ഇല്ല ഉണ്ട് എത്ര പൈസ കേട്ടോ സിക്സ് ലെയർ ആണോ കൊല്ലം നഗരത്തിലെ മാസ്കുകൾ വിൽക്കുന്ന ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും 10 രൂപ മുതൽ N95 മാസ്കുകൾ ലഭിക്കുന്നു എല്ലാം വ്യാജന്മാർ ഈ N95 എന്നൊക്കെ ഇവര് ചുമ്മാതെ ഓരോരുത്തരിങ്ങനെ അങ്ങ് ഇറക്കിയിരിക്കുകയാണ് ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഇതൊന്നും ആകെ അറിയാവുന്ന ഒരു N95 എന്ന് പറയുന്ന സാധനമാണ് അതിന് മുതലെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ മേടിച്ചു വെച്ച് വില കുറച്ച് വിൽക്കാന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷെ അതിൻ്റെ അകത്തുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഒട്ടും 95% പ്രൊട്ടക്ഷൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല മാസ്കിന്റെ ഗുണനിലവാരം നിശ്ചയിക്കാൻ ഏജൻസികളുണ്ട് ISI TRTI സിട്ര തുടങ്ങിയവ മാസ്കിന് മുകളിൽ ഈ ഏജൻസികളുടെ മുദ്രയും രജിസ്ട്രേഷൻ നമ്പരും കാണിക്കണം എന്നാൽ N95 എന്ന് മാത്രം പതിപ്പിച്ച മാസ്കുകളാണ് 10-20 രൂപയ്ക്ക് വിപണിയിലുള്ളത് N95 മാസ്കുകളുടെ വ്യാജന്മാരെ കുറിച്ച് അന്വേഷിച്ചാണ് ഞങ്ങൾ കൊല്ലം നഗരത്തിലെ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കയറിയിറങ്ങിയത് എന്നാൽ N95 എന്ന് പേരിന് മാത്രം എഴുതി വെച്ച മാസ്കുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് ഇതിൽ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തമിഴ്നാട്ടടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നിറങ്ങുന്ന N95 എന്ന പേരിൽ ഇറങ്ങുന്ന വ്യാജ മാസ്കുകളാണ് ഇവ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഇത് വാങ്ങി വെക്കുന്നവർക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഈ കെട്ടകാലത്തും ഈ ചൂഷണം തുടരുകയാണ് ഇതിനെതിരെ നടപടി ഉണ്ടായേ മതിയാകൂ മിഥുനൊപ്പം ഷമീർ റിപ്പോർട്ടർ കൊല്ലം